കാണുന്നത് എന്താ? വലിയ മഹാകാര്യമാണോ? അയാളുടെ മോറൽ സൈഡേ അത്ര നല്ലതല്ലാന്ന് സൂചിപ്പിക്കുന്ന എത്രയോ വാർത്തകൾ ഞാൻ വായിച്ചിരിക്കുന്നു. ഷർട്ട് മാറുന്ന പോലെ അത്രേ അയാൾ കാമുകമാരെ മാറുന്നത്. അതൊക്കെ ഗോസിപ്പ എന്റെ ചേച്ചി. ജീവെ പോലൊരു സെലിബ്രിറ്റി ആവുമ്പോ എന്തോ എഴുതാലോ. ഹി ഡോണ്ട് കെയർ സച്ച് തിങ്സ്. ഒരു നെഗറ്റീവ് വാർത്തയോട് പ്രതികരിക്കാതിരുന്നാൽ അത് സത്യാന്ന് കരുതുന്നവരല്ലേ ചേച്ചി പോലുള്ളവര്. അമിതമായ ആരാധനയും സ്നേഹവും ആരോടും പാടില്ലാന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ജീവയുടെ അഭിനയത്തെയും ഗ്ലാമറിനെയും ആരാധിക്കാം, പക്ഷേ വ്യക്തിജീവിതം എന്തെന്നറിയാതെ ഇങ്ങനെ പിന്നാലെ നടക്കുന്നതിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല. എല്ലാ മനുഷ്യരിലും നല്ലതും ചീത്തയായ വശങ്ങളുണ്ട് ചേച്ചിയുടെ. ശ്രീക്കും ഇല്ലേ കുഴപ്പങ്ങള്? ശ്രീക്ക് എന്ത് കുഴപ്പമാ നീ കണ്ടുപിടിച്ചത്? അമിതമായ വൃത്തി ഒരു മാനസിക പ്രശ്നമല്ലേ? എന്ത് കാര്യത്തിനും എല്ലാവരുടെയും മെക്കിട്ട് കയറുന്നത് ഒരു നല്ല ശീലാണോ? തൊട്ടേനും പിടിച്ചനൊക്കെ നിയമം പറയുന്നതും ലോ പോയിന്റ് മാത്രം നോക്കി ജീവിക്കുന്നതും ശരിയാണോ ചേച്ചി പറ? ജീവയുടെ മഹാത്മ്യം വിളമ്പാനായി നീ ശ്രീയുടെ കുറവുകൾ കണ്ടുപിടിക്കണ്ട. ഒരു കമ്പാരിസണ് പോലും സാധ്യതയില്ലാത്ത രണ്ടുപേരാ അവര്. ഒത്തിരി മുട്ടുമ്പോ കൊഞ്ഞനും കുത്തല്ലേ ചേച്ചി? ചേച്ചിക്ക് ഇഷ്ടമുള്ള ആളുടെ കുറവുകൾ ചേച്ചിക്ക് പ്രശ്നമല്ല, അതുപോലെ തന്നെ എനിക്കും. ഞാൻ ആരാധിക്കുന്ന ആളെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. മതി, ഇവിടെ നിർത്താം നമുക്ക്. നിന്റെ നാവിന് ലൈസൻസ് ഇല്ല. ജയിക്കാൻ വേണ്ടി നീ ശ്രീയെ കുറിച്ച് എന്തും പറഞ്ഞോളെ. വെറുതെ എന്തിനാ നമ്മൾ തർക്കിക്കുന്നത്? സമ്മതിച്ചു, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു ദിവസം സൂപ്പർ ഹീറോ ആയി ജീവ ഇവിടെ നിന്ന് ഇറങ്ങും ചേച്ചി, കണ്ടോ? സീൻ നമ്പർ 18, ഒരു പോഷ് റെസ്റ്റോറന്റ്. മതി, നിർത്തു. കഥ കേട്ടപ്പോ തോന്നിയതിന്റെ പത്തിലൊന്ന് ഫീലിംഗ്സ് പോലും സ്ക്രിപ്റ്റിൽ വന്നിട്ടില്ല. ജെനി, അവരുടെ സ്ക്രിപ്റ്റ് മാറ്റി എഴുതാൻ പറ. ഓക്കെ സർ. ആ പ്രോജക്ടിന് അഡ്വാൻസ് തരാൻ റെഡിയായി പ്രൊഡ്യൂസർ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു കേട്ടോ. സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം അഡ്വാൻസ്. എന്റെ ആ നയത്തിന് ഒരു മാറ്റവും ഇല്ലെന്ന് അയാളോട് പറഞ്ഞേക്ക്. നീതു പറ. സോറി നീതു, അച്ഛമ്മയുടെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തുപോയി. നമുക്ക് ഈവനിങ് കാണാം. ഇന്ന് ലഞ്ച് കഴിക്കുന്നത് എന്നോടൊപ്പം ആയിരിക്കും എന്ന് ഇന്നലെ പറഞ്ഞതല്ലേ ജീവ? എന്നോടുള്ള വാക്ക് പാലിക്കണമെന്ന് ജീവയ്ക്ക് ആഗ്രഹമില്ല. രാവിലെ ബലിയിടുന്നിടത്ത് നീ വന്നിരുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് അച്ഛമ്മയ്ക്കൊപ്പം ലഞ്ച് കഴിച്ചേനെ. ഓ, ഒരച്ഛമ്മ എങ്കിൽ പിന്നെ എന്നെ ആദ്യം തന്നെ അച്ഛമ്മയെ കാണിച്ച് ബോധ്യപ്പെടുത്തിട്ട് പ്രേമിച്ചാ പോരായിരുന്നു. കളിയാക്കണ്ട, എന്നെ നീ ഇങ്ങോട്ടാ പ്രേമിച്ചത്. ഒരിക്കൽ പോലും ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിവാഹ വാഗ്ദാനം തന്നിട്ടുമില്ല. ഉണ്ടോ? സമ്മതിച്ചു. പ്രേമിച്ചതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും ഞാനാ. അങ്ങനെയുള്ള എനിക്ക് ജീവയെ സ്വന്താക്കാനും അറിയാം. നീതു ബൈ, ബാക്കി നേരിട്ട് കാണുമ്പോ പറയാം. ഹലോ, ഹലോ. നീതുവിനോട് എങ്ങനെയൊന്നും പറഞ്ഞ് ശരിയായില്ല ഏട്ടാ. ഏട്ടന് ചേരുന്ന പെണ്ണ് അവള് തന്നെ. അത് എനിക്കും നിനക്കും തോന്നിയിട്ട് കാര്യമില്ല. അച്ഛമ്മയ്ക്ക് ഇഷ്ടമായാലേ വിവാഹം നടക്കൂ. അച്ഛമ്മയെ കുപ്പിയിലാക്കാനുള്ള വിദ്യയൊക്കെ ഞാൻ പറഞ്ഞിട്ടോ. ഈ കാര്യത്തിൽ എനിക്ക് നിന്റെ സഹായം വേണ്ട. നിനക്കുള്ളതുമായി അച്ഛമ്മ കാത്തിരിക്കുന്നുണ്ട്, ചെന്ന് വാങ്ങിക്ക. രാവിലെ അച്ഛന്റെ ബലിയിടാൻ വരാത്തതിനെ ദേഷ്യത്തിലിരിക്കുക അച്ഛമ്മ. നിന്നെ കൈ കിട്ടിയാ ശരിപ്പെടുത്തും. ഞാൻ എന്ത് ചെയ്താലും അച്ഛമ്മ കുറ്റം കണ്ടുപിടിക്കും. അതെങ്ങനെ? നമ്മുടെ അച്ഛനൊന്നാണെങ്കിൽ അമ്മ രണ്ടായി പോയില്ല. അച്ഛന്റെ ആദ്യ ഭാര്യയോടും അതിലുണ്ടായ ഏട്ടനോടും അച്ഛമ്മയ്ക്ക് കൂറ്. എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. ഏയ്, അങ്ങനെയൊന്നും പറയാതെ. ഞാൻ എന്തെങ്കിലും വേർതിരിവ് കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ ചോര തന്നെയല്ലേ നീയും. ഏട്ടാ, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. അനിയൻ സെന്റി അടിക്കാനും ചേട്ടൻ ആശ്വസിപ്പിക്കാനും തുടങ്ങിയോ? നീ അവനെ വഷളാക്കുന്നതെന്ന് അച്ഛമ്മയുടെ പരാതി. സിദ്ധാർത്ഥവാ, നിന്നെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. അല്ല, യവനെക്കുറിച്ച് അച്ഛമ്മ പരാതി പറയുന്നതിൽ എന്താ തെറ്റ്? പഠിക്കാൻ വിദേശത്ത് അയച്ചു. 6 മാസം കൊണ്ട് എല്ലാം പൂട്ടിക്കെട്ടി തിരിച്ചു വന്നു. ഇവിടെ പഠിക്കാൻ അയച്ചപ്പോ അതും തഥൈവ.
നിന്റെ ബിസിനസ്സുകൾ നോക്കാൻ എനിക്കൊപ്പം പറഞ്ഞു വിട്ടപ്പോ ഓഫീസിൽ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. പോട്ടടോ, ഇവൻ നിനക്കും അനിയനെ പോലെ തന്നെയല്ലേ. കുറച്ചൊക്കെ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കട്ടെ. എൻജോയ്മെന്റ് കൂടിയാലേ ഞാനൊരു ക്ലിപ്പ് ഇടും, പറഞ്ഞില്ലെന്ന് വേണ്ട. അതിനുള്ള അധികാരം ഞാൻ നിനക്ക് തന്നിട്ടുണ്ടല്ലോ. നീതുവിനെ ഇതുപോലെ നിന്റെ ജീവിതത്തിൽ നിന്നേ കട്ട് ചെയ്യണം, അതാ വേണ്ടത്. നിനക്ക് യോജിച്ച പെണ്ണിനെ അച്ഛമ്മ കണ്ടെത്തി തരും. അതോടെ ഈശ്വര മഠത്തിന്റെ ബിസിനസ്സുകളുടെ താക്കോല് അവളെ ഏൽപ്പിച്ച് ഞാൻ സ്ഥലം വിടും. അതെന്തിനാ? നിന്റെ സ്വത്തും ബിസിനസ്സും നിലനിർത്താനും വളർത്താനും പറ്റിയൊരു കുട്ടിയായിരിക്കും അച്ഛമ്മ കണ്ടെത്തുക. എനിക്ക് പിന്നെ ഒരു കാര്യസ്ഥന്റെ റോള്, അതുമാത്രം മതി. ഈയിടെയായിട്ട് മുത്തശ്ശനെ അനുമോദിക്കാൻ നാട്ടുകാർ ക്യൂ നിൽക്കുകയാണല്ലോ. അതെ അതെ, നീ വാ. അതെ, സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയാവും ഇന്നത്തെ അനുമോദനം സംഘടിപ്പിച്ചത് അല്ലേ. ഇനി ആരും ഒന്നും മറച്ചു വെക്കണ്ട, നമ്മുടെ ലോണിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ഞാൻ ഇന്ന് ബാങ്കിൽ പോയിരുന്നു. പല പ്രാവശ്യം അവിടെയും സെക്രട്ടറിയുടെ വീട്ടിലും മുത്തശ്ശൻ ചെന്നിരുന്നു. എന്തിനാണെന്നറിയാവോ? എന്റെ മക്കളെ തെരുവിലിറക്കല്ലേന്ന് യാചിക്കാൻ. ആര് ചെന്നാലും ഒരു പ്രയോജനമില്ലെന്നാ സെക്രട്ടറി പറഞ്ഞത്. നടപടി എടുക്കരുതെന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഭരണസമിതിക്ക് കൊടുത്ത അപേക്ഷ അവര് റിജക്ട് ചെയ്തു. അതൊന്നും അല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. അമ്മയും കൂടി അറിഞ്ഞുകൊണ്ടാണ് വയ്യാത്ത മുത്തശ്ശൻ നമുക്ക് വേണ്ടി അലയാൻ ഇറങ്ങിയത്. ഞാൻ വിലക്കിയതാ. അച്ഛൻ കേക്കണ്ടേ? ഇന്ന് എവിടേക്കാ മുത്തശ്ശൻ പോയത്? എന്തായാലും ബാങ്കിലേക്കല്ല. അയ്യോ, അതൊന്നും എനിക്ക് അറിയത്തില്ല. ശ്വാസം കിട്ടാതെ മുങ്ങി താഴാൻ തുടങ്ങുമ്പോ എത്താൻ പറ്റുന്നിടത്ത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കത്തില്ലേ നമ്മള് മനുഷ്യര്? അതൊരു കച്ചിത്തുരുമ്പാണെങ്കിലും രക്ഷപ്പെടുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാ. അച്ഛന്റെ പേരും പ്രശസ്തിയും കൊണ്ട് നമ്മുടെ കലാക്ഷേത്രം അന്യാധീനപ്പെടാതെ കിട്ടിയ അതൊരു ഭാഗ്യല്ലേ. അത് ആരെയൊക്കെയോ കാണണമെന്നും പറഞ്ഞിറങ്ങിയപ്പോ വേണ്ടാന്ന് ഞാൻ തടഞ്ഞതാ. എങ്കിലും ചിലപ്പോ രക്ഷപ്പെട്ടാലോ എന്ന് മനസ്സിൽ തോന്നി. എന്റെ മനസ്സ് അച്ഛന് നന്നായിട്ട് അറിയാം മോളെ, അതാ അച്ഛൻ പോയത്. ഓഹോ, അപ്പൊ അമ്മ അറിഞ്ഞോണ്ടാണല്ലേ മുത്തച്ഛൻ യാചിക്കാൻ പോയത്. മോളെ, ഇന്നത്തെ ലോകത്തിന്റെ കാപട്യത്തെ കുറിച്ചൊന്നും മുത്തച്ഛൻ അറിയില്ലമ്മേ. ലക്ഷങ്ങളുടെ കുടിശ്ശിക തീർക്കാൻ ഇത്തിരി സമയം കൂടി അപേക്ഷിച്ച് ചെല്ലുന്ന നമ്മളെ അവരെങ്ങനെയാ കാണുന്നേന്നറിയാവോ? ലോൺ എടുത്ത് ധൂർത്തടിച്ചിട്ട് തിരിച്ചടക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരായിട്ടാ. അങ്ങനെ കാണുന്നതും പെരുമാറുന്നതും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ചെല്ലുമ്പോഴാ. അച്ഛന് സമൂഹത്തിൽ നല്ലൊരു വിലയുണ്ട് മോളെ. എവിടെ ചെന്നാലും മാന്യമായ ഒരു പെരുമാറ്റം മാത്രമേ കിട്ടുള്ളൂ. മോളെ, മുത്തശ്ശന്റെ മഹത്വം നമുക്ക് അറിയാത്തത്. വാ, ചായ ഇട്ടുതരാം. അശ്ശോ, ഇത് പഴയതാണല്ലോ, ഇന്ന് കമ്മിറ്റിക്കാരൊന്നും തന്നില്ലേ. മോളെ, സേതു കുറച്ച് വെള്ളം എടുത്തേ.
മുത്തച്ഛനുള്ള വെള്ളം എടുത്തു വെച്ച് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇന്ന് മുത്തച്ഛൻ ആരുടെ കാല് പിടിക്കാനാ പോയത്? ഇനിയൊന്നും വിളിക്കണ്ട അച്ഛാ, ഇവിടുന്ന് ബാങ്കിൽ പോയിരുന്നു, എല്ലാം അറിഞ്ഞിട്ടിരിക്കുക മൂന്നുപേരും. മുത്തച്ഛൻ ഇങ്ങനെ ഓരോരുത്തരോടും യാചിച്ച് നടന്നാ പിന്നെ ഞങ്ങൾക്ക് എന്താ ഒരു വില? അമ്മയും ഞാനും ഒക്കെ ഉണ്ടായിട്ടും വയ്യാത്ത മുത്തച്ഛനെ അലയാൻ വിട്ടവരായില്ലേ ഞങ്ങള്. മുത്തച്ഛൻ യാചിച്ച് നടക്കുകയാണെന്ന് ആരാ പറഞ്ഞത്? കലാമണ്ഡലം കൃഷ്ണൻകുട്ടി എന്നാ എന്റെ പേര്. എവിടെ ചെന്നാലും എനിക്കൊരു ഇരിപ്പിടം കിട്ടും. ഇന്ന് തന്നെ എന്നെ കണ്ടപാടെ ആശാനേന്ന് വിളിച്ച് മന്ത്രി ചാടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചില്ലേ. മുത്തച്ഛൻ മിനിസ്റ്ററെ കാണാൻ പോയോ? പിന്നല്ലാതെ, സഹകരണ വകുപ്പ് മന്ത്രി ശിവരാമനെ കാണാനാ ഞാൻ ഇന്ന് പോയത്. അച്ഛന്റെ മഹത്വം നമുക്ക് അറിയാൻ പാടില്ലാത്തെന്ന് ഞാൻ പറഞ്ഞില്ലേ മോളോട്? അദ്ദേഹം എന്ത് പറഞ്ഞച്ച? പറയച്ചാ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാന്ന് അദ്ദേഹം പറഞ്ഞോ? ഇങ്ങനെ സസ്പെൻസ് രണ്ട് പറ മുത്തച്ഛ. അനുഭാവപൂർവം പരിഗണിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് തന്നു. ഭഗവാനേ, എന്ത് ചെയ്യാന്നാ മന്ത്രി പറഞ്ഞത്? അത് ബാങ്കുകാരെ വിളിച്ച് ലോണിന്റെ ഡീറ്റെയിൽസ് ആദ്യം എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. ബാങ്കുകാരോടൊപ്പം, അതുകൊണ്ട് ഞാൻ നാളെ തന്നെ ബാങ്കിൽ പോയി ഡീറ്റെയിൽസ് എടുത്ത് മന്ത്രിയുടെ ഓഫീസിലെത്തിക്കാം. ഞാനും വരാം, നീ ഒറ്റയ്ക്ക് പോകണ്ട. ശരി, നമ്മൾ രക്ഷപ്പെട്ടു മോള്. ഇല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്താനേ? ഇത് ശരിക്കും ഒരു ലോട്ടറി. സന്തോഷം, നീ ഹാപ്പി ആയോ? മുത്തച്ഛനൊന്ന് പോയതുകൊണ്ട് കൊള്ളാം. ശരിയാ, അല്ലെങ്കിൽ പിന്നെ കീർത്തി പോകാതെ അപ്പൊ തന്നെ എഴുതി തരും. നിങ്ങളോടൊക്കെ ഞാനൊരു നുണ പറഞ്ഞു, അതിന്റെ സങ്കട. എന്ത് നുണ പറഞ്ഞു? മന്ത്രിയുടെ മുറി ചെന്നപ്പോ പണ്ട് കൃഷ്ണനെ കാണാൻ പോയ കുചേലന്റെ ഗതിയായി പോയി. എനിക്ക് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. മാത്രമല്ല, എന്നെ ചേർത്ത് പിടിച്ച ആളുകളോട് പറയാ ആശാൻ വലിയ അഭിമാനിയാ, ഇതുവരെ ഒരു ശുപാർശയായി എന്റെ അടുത്ത് വന്നില്ല എന്ന്. പിന്നെ പയ്യവും പയ്യാരവും ഒന്നും പറയാൻ തോന്നിയില്ല. ഒന്നും മിണ്ടാതെ ഞാനിങ്ങ് പോന്നു. ഇവിടെ വന്നപ്പോ കണ്ടത് പ്രതീക്ഷയോടെ എന്നെ നോക്കുന്ന കുറെ മുഖങ്ങളാ. മക്കളെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി ഒരു കള്ളം പറഞ്ഞു. പോട്ടെ, സാരമില്ല, അവരെങ്കിലും ആശ്വസിച്ചിരുന്നോട്ടെ. കുറച്ച് നേരത്തേക്കാണെങ്കിലും എനിക്കും സമാധാനം തോന്നിയത്. അച്ഛന്റെ പിന്നാലെ വന്നതുകൊണ്ട് സത്യം എന്താണെന്നറിഞ്ഞു. ഞാൻ ചെയ്തത് തെറ്റായി പോയോ? ഒന്നുകൂടി മന്ത്രിയെ പോയി കാണണോ? ഏയ് വേണ്ട ചാ, വേണ്ട. അച്ഛൻ ചെയ്തത് തന്നെ ശരി. നമ്മളെയൊക്കെ വലിയ വലിയ കലാകാരന്മാരായിട്ട് ആദരിക്കുന്നവരുടെ മുന്നില് നമ്മളങ്ങനെ തരം താഴാൻ പാടില്ല. കലാക്ഷേത്രയുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ആരെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ മാത്രം ഇടപെടട്ടെ. അല്ലാതെ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇനി ആരുടെയും കാല് പിടിക്കാനൊന്നും അച്ഛൻ പോകരുത്. മുത്തേ,
അവളെ അരിഷ്ടമല്ലേ? ഏഹ്, ആ രണ്ടു ദിവസമായിട്ട് അരിഷ്ടം കുടിക്കാത്തോണ്ടേ മുത്തശ്ശന് ഒരു അസ്കിത പോലെ. എങ്കിൽ പിന്നെ ഞാൻ കൊണ്ട് കൊടുക്കാം. വേണ്ട, ഇനി ഇതിന്റെ പേരും പറഞ്ഞ് കീർത്തിയെ കാണാനല്ലേ. ആ വേല അങ്ങ് മനസ്സ് വെച്ചിരുന്നാ മതി. ഓ, ഇത്ര കളിയാക്കാനൊന്നുമില്ല. സ്നേഹിക്കുന്നവർക്ക് കാണാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് മനസ്സാവും. അയ്യടാ, ഒൺവേലേനല്ലേ. ആ ഇതുപോലെ എട്ട് പത്തണ്ണം എനിക്കും ഉണ്ടായിരുന്നു. കാണാൻ മുട്ടി ഇന്ന് പറ്റാണ്ടാവുമ്പോ എങ്ങനെയെങ്കിലും അവസരം ഉണ്ടാക്കി അവറ്റാളിലൊക്കെ മുമ്പിൽ ചെല്ലും. അവസാനം തിരിഞ്ഞു പോലും നോക്കാതെ ഒരു പോക്കങ്ങ് പോകും. ഇപ്പൊ കീർത്തി ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ. അതെ, തനിക്ക് സൗകര്യമുണ്ട് തന്നാ മതി, അല്ലെങ്കിൽ വേറെ കാരണം ഉണ്ടാക്കി പോകാൻ എനിക്കറിയാം. ഞാൻ ഇനി സൗകര്യമൊന്നും ചെയ്തു തന്നില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട. താ കൊണ്ടേ കൊടുക്ക്. അത് പിന്നെ ഈ രണ്ട് അരിഷ്ടം തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴേ ചിലപ്പോൾ ലീക്ക് ചെയ്തു എന്നൊക്കെ ആയിരിക്കും. ഇനി ഇതിൻ്റെ പേരിൽ തന്നെ വൃത്തിയൊന്നും പഠിപ്പിക്കാൻ വേണ്ട, ഇങ്ങോട്ടേ കൊടുക്കാൻ നോക്കും. ഈശ്വര, ഇനി മുത്തശ്ശനുള്ള സാധനം കൊണ്ടൊന്ന് കീർത്തിക്ക് എങ്ങനെ കൊടുത്തിട്ട് വരുമോ? എങ്കിൽ ഇന്ന് തന്നെ അവൻ്റെ പ്രേമം പുഷ്പിക്കും. കീർത്തി, ഞാൻ മുത്തച്ഛന് അരിഷ്ടം കൊടുക്കാൻ വന്നതാ. ആണോ? എനിക്ക് തന്നിട്ട് പോയിക്കോളും. കീർത്തിക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? ഇല്ല, എന്റെ ദേഷ്യം തീർന്നെങ്കിൽ വക്കീൽ ഒന്നുകൂടി ജീവ ഇവിടെ കൊണ്ടുവരണം. പറ്റുമോ? താനെന്താ വന്ന കാലത്തിന് നിൽക്കുന്നേ? ഇരിക്കടോ. ഇരിക്കുന്നില്ല, പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. ഞാൻ ഈ അരിഷ്ടം തരാൻ വേണ്ടി വന്നതാ. ഇതിന് എത്രയായി എന്നാ വിനോദ് പറഞ്ഞത്? ഇല്ല, പിന്നെ കൊടുത്താ മതി. ആ ശരി. മുത്തശ്ശ അരിഷ്ട സേവ്യത്തിന് കൂടുന്നുണ്ടോ? ഇത് ഒരാഴ്ചത്തേക്കുള്ളതാ, കേട്ടല്ലോ. ഓ, ഉത്തരവ് പോലെ. ഞാൻ തന്നെ ഇതെടുത്തു തരാം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഓ, അങ്ങനെ ആവട്ടെ എന്റെ മുത്തശ്ശി. എന്താ ഒരു ടെൻഷൻ പോലെ, കീർത്തി കാണാൻ പറ്റിയില്ലേ? എന്താ ഒരു ടെൻഷൻ പോലെ, കീർത്തി കാണാൻ പറ്റിയില്ലേ? അതോ നിന്നെ കണ്ട ഉടനെ കാവീച്ചി എന്ന് വിളിച്ചു പറഞ്ഞ് ബാറ്റൺ കൈമാറിയോ? ഏയ്, അതൊന്നുമല്ല. പിന്നെന്തിനാടാ ഇഞ്ചി അടിച്ച കൊരങ്ങനെ പോലെ നീ അവിടെ ഇരുന്നത്? ഏ, എടാ കാര്യം അറിഞ്ഞില്ലല്ലേ, എനിക്ക് ഉപദേശം തരാൻ പറ്റൂ. എടാ, കീർത്തിക്ക് എന്നോട് പണക്കം മാറിയിട്ടില്ല. ജീവയെ വീണ്ടും കലാക്ഷേത്രത്തിൽ എത്തിച്ചാലേ അവളുടെ പണക്കം മാറുമെന്ന് അവള് പറയുന്നേ. ഏ, അതൊക്കെ വെറുതെ പറയുന്നത്. എടാ, ഈ പെൺകുട്ടിൽ ഇംപ്രസ് ചെയ്യാനുള്ള എന്തെങ്കിലും ടെക്നിക്ക് പ്രയോഗിച്ചാ ഈസി ആയിട്ട് നമുക്ക് ഈ പണക്കം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓ, എനിക്ക് അത്ര വിശ്വാസം പോരാ. ആ എടാ, വിശ്വസിക്കണം. വക്കീലെ വിശ്വസിച്ചേ പറ്റൂ. നീ കേട്ടിട്ടില്ലേ, കുംഭമാസത്തിലെ നിലാവ് പോലെയാ കുമാരിമാരുടെ ഹൃദയമെന്ന്. തെളിയുന്നതും പോകുന്നതും എപ്പോഴെന്ന് ദൈവം നമ്പരനെ മാത്രമേ അറിയാവൂ. എനിക്ക് തോന്നുന്നതേ കീർത്തിക്ക് എന്തെങ്കിലും പ്രസന്റ് കൊടുത്താൽ അവളുടെ മനസ്സ് മാറൂന്ന. എന്ത് പ്രസന്റ്? അതിപ്പോ എന്ത് വേണമെങ്കിലും ആകാം. ചിലരുടെ മനസ്സ് മാറാൻ ഒരു ചോക്കോബാറും മതി, അല്ലെങ്കിൽ ഐസ്ക്രീം, അല്ലെങ്കിൽ ഫലൂട. കീർത്തിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, എന്നിട്ടത് ട്രീറ്റ് കൊടുക്കണം. പ്രശ്നം സോൾവ്. ട്രീറ്റ് കൊടുക്കാൻ അവൾ എന്റെ കൂടെ വരണ്ടേ? എന്നെ കാണുമ്പോ തന്നെ മോഹം കറക്കും, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതൊരു പ്രശ്നമാണ്. ഇനി എന്ത് ചെയ്യും? ആ വക്കീലേ, എടാ
ഈ പ്രായത്തിലെ പെൺകുട്ടികൾക്ക് ഡ്രസ് ഒരു വീക്ക്നെസ്സാ. നമുക്ക് അതിൽ പിടിച്ച് കയറിയാലോ? തീർത്തേക്ക് ഇണങ്ങുന്ന ഒരു ഡ്രസ്സ് നീ എടുത്തു കൊടുക്കണം. എന്നിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണം. അതായത് നീ ഇപ്പം ഇണങ്ങി നടന്ന സമയത്ത് ഞാൻ ഉണ്ടിട്ടില്ല, ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ അങ്ങ് വെച്ച് കാച്ചേക്ക്. അങ്ങനൊന്നും പറയാൻ എന്നെ കിട്ടത്തില്ല. എന്നാലും അവൾക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നിട്ടും അവൾക്ക് എന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ വേറെന്ത് ചെയ്യാൻ? ഇംപ്രസ് ചെയ്യാൻ നമ്മൾ അടുത്ത വഴി നോക്കും, അത്രേ ഉള്ളൂ. വക്കീലേ, അതായത് വീട്ടുകാര് വന്നു കഴിഞ്ഞ പിന്നെ